മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഒരു നന്മ ചെയ്താൽ അല്ലാഹു ഒരുപാട് മഹത്വങ്ങളാണ് നൽകാൻ പോകുന്നത്. ഒരു തെറ്റ് ചെയ്താൽ ഒരുപാട് ശിക്ഷയാണ് അല്ലാഹു നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 30 ദിവസങ്ങൾ തെറ്റ് ചെയ്യാതെ നന്മകൾ മാത്രം ചെയ്യാൻ വേണ്ടി നമ്മൾ നീക്കിവെക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, സഅല റജുലുൻ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, അയ്യ സ്വലാത്തി അഫ്ളലു ബഅദ സ്വലാത്തിൽ മക്തൂബ, നബിയെ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം ഏതാ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം ഏതാണെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ തഹജ്ജുദിന് എണീറ്റ് നിസ്കരിക്കുന്നത് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാ. അതേപോലെ ആ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബേ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് ഏതാണ്, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഷഹ്റുല്ലാഹി അല്ലദീ തദഊനഹുൽ മുഹറം, മുഹറം എന്ന് പേരിട്ട് വിളിക്കുന്ന പരിശുദ്ധമായ മുഹറം മാസത്തിൽ നോമ്പ് പിടിക്കുന്നത്, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രതയുള്ള ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരുപാട് മഹത്വമുള്ള നോമ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മാസത്തിൽ നോമ്പ് പിടിക്കുന്നത് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള നോമ്പാണ്. പെണ്ണുങ്ങളൊക്കെ നോമ്പ് ഖലാഅ് വിട്ടാനുള്ള ആളുകൾ ഈ മുഹറം മാസത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഖലാഅ് വിട്ടാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 1 മുതൽ 10 വരെ തുടർച്ചയായി നോമ്പ് നോക്കുന്നത് സുന്നത്താണ്. എന്റെ ഈ ദിവസത്തിന് ഇത്രയും ശ്രേഷ്ഠത ലഭിച്ചു എന്ന്, പ്രത്യേകിച്ചിട്ട് ആഷുറ ദിവസം എന്റെ അതിന് മഹത്വം ലഭിച്ചു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. 1 പറഞ്ഞത്, സാദല്ലാഹു ഫീഹി അലാ ആദം, മഹാനായ ആദം നബി അലൈഹി സ്വലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചത് മുഹറം 10-നാണ്. മഹാനായ, ശ്രദ്ധിക്കണേ സഹോദര സഹോദരിമാർ, അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ട ദിവസമാണത്. സാബല്ലാഹു ഫീഹി അലാ ആദമ ഫഅസ്ബഹ സഫിയ, മഹാനായ ആദം നബി അലൈഹി സ്വലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ച ദിവസമാണ് മുഹറം 10. ആ ദിവസത്തിൽ തൗബ ചെയ്താൽ അല്ലാഹു തൗബയെ സ്വീകരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തൗബ ചെയ്യാൻ മറക്കല്ല. അതേപോലെ വറഫഅ ഫീഹി ഇദ്രീസ മകാനൻ അലിയ, മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെ ഭൂമിലോകത്ത് നിന്ന് ആകാശത്തേക്ക് അല്ലാഹു ഉയർത്തിയ ദിവസമാണത്, മഹത്വം നൽകിയ ദിവസമാണത്. വാഹ്റജ നൂഹൻ മിനസ് സഫീന, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ നിന്നല്ലാഹു വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഭൂമിയിലേക്ക് ഇറക്കിയ ദിവസമാണത്. ശ്രദ്ധിക്കുന്നുണ്ടോ, ഈ ദിവസത്തിന്റെ മഹത്വങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അറഫാ ദിവസത്തെ മുഹറം 10-ന്റെ ആഷൂറായിന്റെ മഹത്വത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വലിയൊരു പ്രളയം നടക്കുകയും ആ പ്രളയം കഴിഞ്ഞു കപ്പലിൽ നിന്ന് അല്ലാഹു സുരക്ഷിതമായി ഭൂമിയിലേക്ക് ഇറക്കിയ ദിവസമാണ് മുഹറം 10. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട ദിവസമാണത്. വനജ്ജാ ഇബ്രാഹീമ മിനന്നാർ, മഹാനായ ഇബ്രാഹീം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിച്ച ദിവസമാണ് മുഹറം 10. ശ്രേഷ്ഠത, ശ്രേഷ്ഠതയുടെ മഹത്വങ്ങളുടെ ഔന്നിത്യത്തിന്റെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ സംഭവിച്ച ദിവസമാണ് മുഹറം 10. അതിന്റെ പവിത്രത മനസ്സിലാക്കണേ ചെറുപ്പക്കാര, അതിലൊരു നുണ പറയരുത്, അതിലൊരു കളവ് നമ്മുടെ ജീവിതത്തിൽ വരരുത്, ഗൈബത്തുകൾ വരരുത്. കളവോ ഫസാദോ ഫിത്നയോ അല്ലെങ്കിൽ ഹറാമോ സിനിമയോ സീരിയലോ ആ ദിവസങ്ങളിൽ വരാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. وأنزل الله فيه التوراة على موسى فرانا يا موسى نبي عليه السلام عندك أيها الليك الله التوراة نجي دي بسمان دي محرم بت
وأخرج فيه يوسف من السجن معنا يوسف نبي عليه السلام جيل رئيل من الله مهجب كجب سمعنا إني آل مهتمان محرم بطن الله نلبي لكم ند ورد فيه على يعقوب بصرا معنا يعقوب نبي عليه السلام عند كال تشكت بريتش قطية جب سمعنا محرم بطن ورنة الله كنن كارش إلا بشمكم مولانا ഉപ്പയുടെ മുഖത്തേക്ക് തന്റെ വസ്ത്രമൊന്ന് ഇടാൻ വസ്ത്രമൊന്ന് ധരിപ്പിക്കാൻ വസ്ത്രമൊന്ന് സ്പർശിപ്പിക്കാൻ യൂസഫ് നബി അലൈഹി സ്വലാം പറയുന്നത് അങ്ങനെ തന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയ ദിവസമാണ് മുഹറം വത്ത് ആയിട്ടില്ല وفيه كشف الضر عن أيوب معنا يا أيوب نبي عليه السلام إلنه الله روغم ماتي قدت دي بسمعنا ده أسود باد در آية آلغل أدي بولي كانسر بولي يولا أسود انغل البرياس پڑن آلغل بدمتغل لهم پرارا عبدنغل لهم كشت پڑن آلغل برشد ما يا محرم بطن دين راترنغل الله ونوڑ من مرق دعا چي ديك معنا يا أيوب نبي عليه السلام اند روغنغل الله شفنه ദിവസമാണത് ആയിട്ടില്ല وفيه أخرج يونس من بطن الحوت وعنايا يونس نبي عليه السلام من ملتن بالمغيم إن تبر منك سبحان الله لا إله إلا أنت سبحانك إني كنت من الظالمين إن يكرس المغيم إن الله تعالى ملتن دوائتل إن موجبك دبسمان محرمت ഓർമ്മത്തില്ല ഇനിയുമുണ്ട് ഒരുപാട് മഹത്വങ്ങൾ വഫീഹി ഫലഖൽ ബഹ്റ ലിബനി ഇസ്രായീൽ ഫിർഔനെയും കൂട്ടരെയും അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല ചങ്ങലയുടെ മധ്യേ കൊന്നു കളയുകയും മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെയും മൂസാ നബിയുടെ അനുചരന്മാരെയും ഫിർഔനിന്റെയും ഫറോവയുടെയും സമൂഹത്തിന്റെയും ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് പരിശുദ്ധമായ ആശൂറ മുഹറംബത്തിന്റെ ദിവസം അതുപോലെ തന്നെ വഫീഹി ഉഫിറ ലിദാവൂദ് അലൈഹിസ്സലാം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു പൊറുപ്പ് കൊടുത്ത ദിവസമാണത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധികാരം നൽകിയ ദിവസമാണത് ഈ ദിവസത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബെ അങ്ങേക്ക് പാപമില്ല അങ്ങേക്ക് ദോഷമില്ല അങ്ങ് മഅസൂമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞ ദിവസമാണിത് ഇത്രത്തോളം മഹത്വമുള്ള ദിവസമാണ് നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെയും മഹാന്മാരായ സഹാബാക്കളും പണ്ഡിതന്മാരും പഠിപ്പിച്ചതുപോലെ മുഹറം മുന്നു മുതൽ ഇതിന്റെ അവസാനം വരെ ഇതിന്റെ പവിത്രതയും ഇതിന്റെ മഹത്വത്തെയും നമ്മൾ മനസ്സിലാക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്യണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ആരാണോ മുഹറം പത്തിന് ആരാണോ മുഹറം ഒമ്പതിന് നോമ്പ് പിടിക്കുന്നത് മുഹറം പത്തിന് നോമ്പ് പിടിച്ചാൽ നിന്റെ കഴിഞ്ഞു പോയ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും മുഹറംബത്തിന്റെ നോമ്പ് പിടിച്ചാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു മുമ്പൊക്കെ ജനുവരി ഹാപ്പി ന്യൂ ഇയർ ആയി ആഘോഷിച്ചിരുന്ന നമ്മൾ മുഹറമൊന്നും ഹാപ്പി ന്യൂ ഇയർ ആയി ആഘോഷിക്കാൻ തുടങ്ങി അല്ലേ ഫേസ്ബുക്കും വാട്സപ്പും വന്നത് മുതൽ കുട്ടികൾക്കും ആളുകൾക്കൊക്കെ ഇന്ന് വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ മുഫ്തിമാരും ഷേഖന്മാരും ആരാ ഉസ്താദ് ആരാ ഷെയ്ഖ് ഗൂഗിൾ എന്നാ ഇപ്പൊ ഉസ്താദ്മാരാരാ ഇങ്ങനെ വേള പറയാ പ്രസംഗിക്ക കവലകളി പ്രസംഗം നടത്ത ഇവരൊക്കെ ഉസ്താദ് ആരാ എന്റെ ഉസ്താദ് ഷെയ്ഖ് ഗൂഗിൾ ഗൂഗിൾ എന്താ പറയുന്നത് അതുപോലെ പഠിക്കുക അങ്ങനെ ഓൺലൈൻ സംവിധാനത്തിലൂടെ പഠിച്ചിട്ട് വേള പറയാ ഫത്വ കൊടുക്കുക മസല പറയാ പണ്ഡിതന്മാരെ താറടിക്കുക ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഏതായാലും പഴയ കാലത്തിൽ നിന്ന് വിഭിന്നമായി ഹാപ്പി ന്യൂ ഇയർ മുഹറം എന്ന് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങി പക്ഷേ മുഅ്മിനീങ്ങൾക്ക് അങ്ങനൊരു ആഘോഷം പാടുണ്ടോ മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റുമോ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എന്താ നല്ല സന്തോഷമുള്ള വർഷം ഉണ്ടാവട്ടെ അല്ലെ അങ്ങനൊരു പ്രാർത്ഥന അതിന് വരുമോ ഹാപ്പി ന്യൂ ഇയർ വരുമോ നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റുമോ അല്ലാഹുവിന്റെ ഹബീബ് എന്താണ് പറഞ്ഞത് كل عام إلا والذي بعده وشر من
അല്ലാഹുവിന്റെ ഹദീസ് പറഞ്ഞത് ഏതൊരു വർഷവും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ 1435 ഹിജ്റ വർഷമാണ് നിങ്ങളോട് വിട പറഞ്ഞതെങ്കിൽ അതിൽ നിന്ന് 1436 വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും മോശമായ വർഷമാണ്. പിന്നെങ്ങനെയാണ് ആഘോഷിക്കാൻ പറ്റുക? മോശമായ ഒരു വസ്തുവിന് ആരെങ്കിലും ഇവിടെ ആഘോഷിക്കാറുണ്ടോ? ഉപ്പ മരിച്ചുപോയാൽ, മാതാപിതാക്കൾ മരിച്ചുപോയാൽ, കുടുംബക്കാർ മരിച്ചുപോയാൽ ആരെങ്കിലും ഇവിടെ ആഘോഷിക്കാറുണ്ടോ? അസുഖങ്ങൾ വരുമ്പോൾ ആരെങ്കിലും ആരാധിക്കാറുണ്ടോ? പടക്കം പൊട്ടിക്കാറുണ്ടോ? അതിന്റെ പേരിൽ സന്തോഷത്തിന്റെ വാക്കുകൾ പരസ്പരം കൈമാറാറുണ്ടോ? ഇല്ലല്ലോ. എന്റെ അതൊരു ശർറായ വാർത്തയാണത്, സന്തോഷമില്ലാത്ത വാർത്തയാണിത്. അതേപോലെ തന്നെയാണ് ഓരോ വർഷവും നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഈ വർഷത്തെക്കാൾ മോശമാണ് വരാനിരിക്കുന്ന വർഷം. വരാനിരിക്കുന്ന വർഷത്തെക്കാളും മോശമാണ് അതിന്റെ തൊട്ടടുത്ത വർഷം. എന്നാൽ കഴിഞ്ഞ വർഷം ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും മോശമാണ്, കഴിഞ്ഞ വർഷം ഈ വർഷത്തെക്കാളും നല്ലതാണ്. അപ്പൊ മോശമായ കാര്യമാണ് നമ്മളിലേക്ക് കടന്നു വരാനുള്ളത്, മോശമായൊരു വർഷമാണ് വരാനുള്ളത്, അപകടം പതിയിരിക്കുന്ന വർഷമാണ് വരാനുള്ളത്. എങ്ങനെയാണ് ആ വർഷങ്ങളിൽ ആഘോഷിക്കുക? ആഘോഷിക്കാനല്ല അല്ലാഹുവിന്റെ ഹദീസ് പറഞ്ഞത്, സഹാബാക്കൾ പഠിപ്പിച്ചു തന്നത്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, എന്റെ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, കാത് നൽകി തല നൽകി മനസ്സ് നൽകി ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. ഓരോ ഹാപ്പി ന്യൂ ഇയർ കടന്നു വരുമ്പോഴും ഓരോ ബർത്ത്ഡേ കടന്നു വരുമ്പോഴും ഓരോ ഗിഫ്റ്റുകൾ കൈമാറുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കണേ. നിങ്ങൾക്കൊരു വിചാരണ വരാനുണ്ട്. അള്ളാഹുവിന്റെ കോടാനക്കോടി ആളുകളുടെ മുമ്പിൽ അള്ളാഹു ഹിസാബ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനു മുമ്പൊരു ഹിസാബ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു വർഷം കഴിയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്കും ഓണം മുകളിലോട്ട് തിരിഞ്ഞു നോക്കുന്നത്, ഈ വർഷം കഴിഞ്ഞു പോയി എത്ര നന്മയാണ് എന്റെ ജീവിതത്തിലുണ്ടായത്, എത്ര തിന്മയാണ് എന്റെ ജീവിതത്തിലുണ്ടായത്, എന്തെങ്കിലും എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ടോ, ഇനി അടുത്ത വർഷം എത്ര മാറ്റമാണ് ഞാൻ ഉണ്ടാക്കേണ്ടത് എന്ന രീതിയിൽ ചിന്തിച്ച് നന്നാവാൻ ആലോചിക്കാതെ ഈ നീറുകൾ സന്തോഷിക്കാനുള്ളതല്ല, പടക്കം പൊട്ടിക്കാനുള്ളതല്ല, പരസ്പരം കേക്ക് മുറിക്കാനുള്ളതല്ല, ഗിഫ്റ്റുകൾ കൈമാറാനുള്ളതല്ല. രണ്ടുപേർക്കും ദുആ ചെയ്യാം, അല്ലാഹു നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിച്ചു തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് തക്വ നൽകട്ടെ, നിങ്ങളുടെ ആയുസ് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ എന്നുള്ള പ്രാർത്ഥനകളാവാം നമ്മുടെ ബർത്ത്ഡേകളിൽ. എന്നിട്ട് ദുആ ചെയ്താൽ കുഴപ്പമില്ല, ഫാത്തിഹോദി ദുആ ചെയ്യുന്നതോ ഭക്ഷണം കൊടുക്കുന്നതോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ അത് സന്തോഷിക്കേണ്ട ദിവസമല്ല. 26 വയസ്സുള്ള ഞാൻ 27 കടക്കുമ്പോ സന്തോഷിക്കേണ്ടതല്ല. കബറിലേക്കുള്ള ഒരു ചവിട്ടുപടി, കബറിലേക്കുള്ള ഒരു വഴി, കബറിലേക്കുള്ള ഒരു വഴി അടുത്തു എന്നതിന്റെ ലക്ഷണമാണത്. അല്ലെ, എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? 60 വയസ്സാണ് അല്ലാഹു എനിക്ക് പ്രായം നൽകിയതെങ്കിൽ 25 വയസ്സായി ഞാൻ 26 കടന്നു പോകുമ്പോ എനിക്ക് വിഷമമാണ് വരേണ്ടത്. എന്റെ മരണത്തോടൊരു വർഷം ഞാൻ എടുത്തുവല്ലോ, പിന്നെ എങ്ങനെയാണ് സന്തോഷിക്കുക? അതുകൊണ്ട് ചെറുപ്പക്കാരായ സഹോദരിമാരെ, സന്തോഷിക്കേണ്ട ദിവസമല്ലത്, ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ദിവസമാണ്. എന്റെ കഴിഞ്ഞ വർഷത്തിൽ വന്നുപോയ അപാകതകൾ, കഴിഞ്ഞ വർഷത്തിൽ വന്നുപോയ ന്യൂനതകൾ, കഴിഞ്ഞ വർഷങ്ങളിൽ വന്നുപോയ കുറവുകൾ ഇനിയുള്ള വർഷം വരാൻ പാടില്ല. നിസ്കാരം അധികരിപ്പിക്കണം, ഖുർആന്റെ ഖത്മുകൾ അധികരിപ്പിക്കണം, സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങണം. ഇനി ഞാൻ നന്നാവാൻ പോവാണ്, കബറിലേക്ക് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന രീതിയിൽ ചിന്തിക്കേണ്ട ആളുകളാണ് നമ്മൾ. ഈ വരുന്ന മഹർറമെന്നും ഈ വരുന്ന നീയറും അങ്ങനെ ഒരു ചിന്താ മണ്ഡലങ്ങൾ, ചിന്തകൾ നമ്മുടെ ചിന്താനുഭവ മണ്ഡലങ്ങളിൽ ചിന്തയും ഒരുപാട് ആലോചനകളും കടന്നു വന്ന് ഒരു മാറ്റം സൃഷ്ടിക്കുന്ന വർഷമാവട്ടെ എന്ന് ഞാൻ ആദ്യമായി ചെയ്യുകയാണ്. അല്ലാഹു നമ്മൾക്ക് മാറ്റം നൽകട്ടെ. അല്ലാഹു പറയുന്ന പരിശുദ്ധ ഖുർആനിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹ 4 ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم. മാസം അല്ലാഹുവിന്റെ കണക്കിൽ അല്ലാഹു എന്നാണോ ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചത് അന്നു മുതൽ തന്നെ 12 മാസം അല്ലാഹു കൃത്യമാക്കി കണക്കാക്കി വെച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. 2016 വർഷമല്ല, അല്ലെങ്കിൽ 1436 വർഷമല്ല,
എന്നാണോ അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചത് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് ഭൂമിയെയും ആകാശങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ച അന്നേ മാസങ്ങളുടെ കണക്ക് 12 എണ്ണമാണ് അത് തന്നെയാണ് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു നമ്മെ അറിയിക്കുകയാണ് അത് 12 മാസങ്ങളിൽ ഒരു 4 മാസങ്ങൾ വളരെ പവിത്രമായ മാസങ്ങളാണ് منها أربعة حرم نال ماسم القربات ستانم الوند قربات مهتم الوند إذا كيانا نال ماسم ون ذو القعدة ذو الحجة محرم أدي بول رجب إي نال ماسم القربات مهتم الله ماسم الله يند إي ماسطين الله إنجن ور پير نلغان كارنم فوترم آي ماسم ألنجل أربعة حرم إن الله پريان ولا كارنم يند إن مهان مرآي فندلن مار ترتشيد التند അവർ പറഞ്ഞു പണ്ഡിതന്മാർ പറഞ്ഞു പണ്ട് കാലങ്ങളിലൊക്കെ യുദ്ധത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന ആളുകളായിരുന്നു മക്കക്കാരായ മുശ്രിക്കുകളും കാഫിരീങ്ങളായ ആളുകളൊക്കെ മൂന്ന് കാര്യത്തിലാണ് അവർ ജീവിച്ച് അവരുടെ ജീവിതം കഴിഞ്ഞു പോയിരുന്നത് ഒന്ന് വൈൻ വുമൻ വാർ വൈൻ മദ്യം കള്ള് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ജീവിക്കുക അതിനുവേണ്ടി മരിക്കുക എന്നതായിരുന്നു അവരുടെ തത്വം ഏതുവരെ എന്ന് വെച്ചാൽ തന്റെ വീട്ടിലുള്ള മദ്യത്തിന്റെ പാനചഷകത്തിൽ മദ്യത്തിന്റെ പാത്രത്തിൽ ഒരു പ്രാണി വീണ് ചത്തുപോയാൽ ആ പ്രാണിയെ തന്റെ കൈ കൊണ്ട് പിടിച്ചുയർത്തി പ്രാണിയെ നോക്കിയിട്ട് ആ കാട്ടാളന്മാർ പറഞ്ഞിരുന്നു ഓ പ്രാണി നീ എന്തൊരു ഭാഗ്യവാൻ കള്ളിന്റെ പാത്രത്തിൽ വീണ് മരിക്കാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചല്ലോ കുടിയന്മാരൊക്കെ അങ്ങനെ കരുതുന്നുണ്ടാകും ഉടച്ചോനെ കള്ളും കുടിച്ച് മരിക്കുന്നതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും കാരണം അവരുടെ ജീവിതം കുടിയും കള്ളും മാത്രമാണ് അപ്പൊ പ്രാണിയെ നോക്കിയിട്ട് പറയാം ഓ പ്രാണി നീ എന്തൊരു ഭാഗ്യവാൻ നിനക്ക് കള്ളിന്റെ പാത്രത്തിൽ കിടന്ന് മരിക്കാൻ പറ്റിയല്ലോ എന്ന് പഴയ കാല അള്ളാഹുവിന്റെ ഹബീബ് വരുന്നതിന് മുമ്പ് ആ കാട്ടാളന്മാർ പറഞ്ഞിരുന്നു അപ്പൊ കള്ളിന് വേണ്ടി ജീവിക്കുക കള്ളിനെ കുറിച്ച് പാട്ടുപാടുക രണ്ട് വുമൺ പെണ്ണുങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന ആളുകൾ അവർ പാടിയതൊക്കെ പെണ്ണിന്റെ വർണ്ണനങ്ങളായിരുന്നു പെണ്ണിന്റെ ശരീരഭംഗി അവളുടെ സൗന്ദര്യം അവളുടെ ശബ്ദം അവളുമായി സല്ലപിക്കുമ്പോഴുള്ള സുഖങ്ങൾ ഇതൊക്കെ അവർ കവിതാ ശകലങ്ങളായി കഅബയിൽ തൂക്കിയിട്ടുണ്ട് മക്കയിൽ തൂക്കിയിട്ടുണ്ട് പെണ്ണിന് വേണ്ടി ജീവിക്കുക മൂന്നാമത്തേത് വാർ യുദ്ധം അത് യുദ്ധമെന്ന് കേട്ടാൽ സാറു ഇലൈഹി സുറാഫത്തിൻ വഹദാന യുദ്ധമെന്ന് കേട്ടാൽ കൂട്ടം കൂട്ടമായി അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് യുദ്ധം എന്ന് കേൾക്കുമ്പോ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഓടിപ്പോയിരുന്ന ആളുകളായിരുന്നു മക്കക്കാരായ ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ അവിടേക്കാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത് പക്ഷേ ഈ സമയത്തും 4 മാസം അവരും പവിത്രമായി കണ്ടിരുന്നു തന്റെ ഉപ്പയെയോ തന്റെ മകനെയോ തന്റെ ഭാര്യയെയോ തന്റെ സഹോദരങ്ങളെയോ കൊന്ന ഘാതകനെ മുഹറം മാസത്തിൽ കണ്ടാൽ കൊല്ലാൻ പാടില്ല യുദ്ധം ഹറാമാണ് അത് പവിത്രമായ മാസമാണ് അവരുപോലും ഇതിന് മഹത്വം നൽകിയിട്ടുണ്ട് പിന്നെ 14 നൂറ്റാണ്ടുകൾക്ക് പുറത്തേക്ക് വരുമ്പോ നമ്മളതിന്റെ പവിത്രത അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ചർച്ച ചെയ്തത് അതേപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അന്നൽ മഅസിയത്തു ഫീഹ അഷദ്ദു ഇഖാബ ശ്രദ്ധിക്കണം മുഹറം മാസത്തിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നത് ഒരുപാട് ശിക്ഷ ലഭിക്കാൻ കാരണമാകും മുഹറം മാസത്തിൽ തെറ്റ് ചെയ്താൽ മറ്റുള്ള മാസങ്ങളൊക്കെ മാസങ്ങളിൽ തെറ്റ് ചെയ്തതുപോലെ അതേ ശിക്ഷയല്ല അള്ളാഹു നൽകാൻ പോകുന്നത് അതിനേക്കാളും ശിക്ഷ ഗൗരവമായിരിക്കുമെന്ന് അള്ളാഹു മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അന്നൽ മഅസിയത്തു ഫീഹ അഷദ്ദു ഇഖാബ അതിൽ തെറ്റ് ചെയ്യുന്നത് ഒരുപാട് കുറ്റങ്ങൾ ലഭിക്കാൻ കാരണമാകും ഏതുപോലെ അതിൽ നന്മ ചെയ്താൽ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നത് പോലെ